നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഭാരതത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് ചില വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ നടത്തിയത്. യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ ഏജൻസിയുടെ അധികാരങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്ന പരാമർശങ്ങളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അന്ന് നടത്തിയത്. ഇത് നടത്തേണ്ടി വന്ന സാഹചര്യം സുപ്രീം കോടതിക്കും നമ്മളുടെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ED നടത്തുന്ന എല്ലാ അല്ലെങ്കിൽ ED അന്വേഷിക്കുന്ന എല്ലാ കേസുകളിലും വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടവർ വലിയ രാജ്യത്ത് സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ വലിയ ശക്തരായിട്ടുള്ള നിരവധി വ്യക്തികൾ ED അന്വേഷണ പരിധിയിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം പോലും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊരു സുപ്രീം കോടതിയുടെ ഒരു നിലപാട് വ്യക്തമാക്കിയപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിയവർ നിരവധിയാണ്. അതിൽ യഥാർത്ഥത്തിൽ രണ്ടു പേരുടെ കാര്യമാണ് ഇന്ന് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. ആ രണ്ടു പേർ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ പെൺപുലികൾ അല്ലെങ്കിൽ പെൺ കടുവകൾ എന്നൊക്കെ അവരുടെ അനുയായികൾ വിശേഷിപ്പിക്കുന്ന രണ്ടു പേരാണ്. പിന്നെയും ആൾക്കാരുണ്ട്. കേരളം തന്നെ ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ കേരള രാഷ്ട്രീയം തന്നെ ഇപ്പോൾ ED മുൾമുനയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ദിവസവും ചർച്ച ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇങ്ങനെ സുപ്രീം കോടതിയുടെ ഒരു വലിയ ഉറച്ച ബലം അല്ലെങ്കിൽ പിന്തുണ ലഭിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാർ കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, പിന്നീട് സംസാരിക്കാം, അതവിടെ നിൽക്കട്ടെ. മറ്റൊരാളുണ്ട്, അതിപ്പോൾ ഏറ്റവും അവസാനം വന്ന ഒരു വലിയ സ്കാമാണ്, ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിലെ ഹേമന്ത് സൊറേൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ സ്കാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് മൈനിങ് സ്കാമാണ്. ആ സ്കാമുമായി ബന്ധപ്പെട്ടും ED ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതും ഒരു വലിയ കേസായി നാളെ മാറാൻ പോവുകയാണ്. അതും അവിടെ നിൽക്കട്ടെ. പറഞ്ഞു വന്നത് നേരത്തെ പറഞ്ഞ രണ്ട് പെൺകടുവകളെക്കുറിച്ചാണ്. അവരുടെ അനുയായികൾ പറയുന്ന ഒരു വിശേഷണമാണ് ഞാനീ പറഞ്ഞത്. ഒന്ന്, തീർച്ചയായിട്ടും നമ്മളുടെ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധിയും മറ്റൊന്ന് ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമത ബാനർജി എന്ന മമത ദീദിയുമാണ്. എന്തായാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, കോൺഗ്രസ് അധ്യക്ഷ വളരെ ക്ഷുഭിതയാണ്. സാധാരണഗതിയിൽ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പാർട്ടി തകരുമ്പോഴും പാർട്ടി പരാജയപ്പെടുമ്പോഴും സ്വന്തം രോഗാവസ്ഥയെ സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴുമൊക്കെ വളരെ കാമായിട്ട് അല്ലെങ്കിൽ സംയമനം ഒട്ടും തന്നെ കൈവിടാതെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നയാളാണ് സോണിയാഗാന്ധി. നമ്മൾ 2014 ഇലക്ഷൻ തോൽവിയിൽ പോലും നമ്മളത് കണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോണിയാഗാന്ധി വളരെ ക്ഷുഭിതയാണ്. പാർലമെൻറ്റിൽ നമ്മൾക്ക് കഴിഞ്ഞ ദിവസം നടന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. പാർലമെൻറ്റിൽ അവർ ഒരിക്കലും അവർ സാധാരണഗതിയിൽ ചെയ്യാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് അവർ നടത്തിയത്. എന്തുകൊണ്ടാണ് ശ്രീമതി സോണിയാഗാന്ധി ഇത്ര ക്ഷുഭിതയാവുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഈ ഇപ്പോൾ അവർക്കെതിരെ നടക്കുന്ന ആ ഒരു നാഷണൽ ഹെറാൾഡ് കേസ് തന്നെയാണ്. ഈ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന കേസിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊരു സാധാരണക്കാരനും വളരെ ഈസി ആയിട്ട് പറയാൻ സാധിക്കും, ഇത് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ രാജ്യത്തെ പൊതുസ്വത്ത് കൊള്ളയടിക്കാനുള്ള കറക്ക് കമ്പനികൾ ഉണ്ടാക്കിയ ഒരു കേസാണ് എന്നുള്ളത്. വളരെ കൃത്യമായിട്ട് തന്നെ അത് പറയാൻ സാധിക്കും. ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നയിക്കുന്ന യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ദേശീയ പത്രത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള AJL എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയുടെ 90 കോടി രൂപയുടെ കടമങ്ങ് ഏറ്റെടുക്കുകയാണ്. ഈ പറയുന്ന യങ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിക്ക് ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ ഷെയർ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് യങ് ഇന്ത്യയ്ക്ക് എവിടുന്ന് പൈസ വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. അതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവരോടൊക്കെ ചോദിക്കുന്നത്. ഈ പൈസ വന്നത് ഡോട്ടെക്സ് എന്ന് പറയുന്ന ഒരു കറക്ക് കമ്പനിയിൽ നിന്നാണ്. വെസ്റ്റ് ബംഗാളിലോ മറ്റോ ആണ് ആ കമ്പനി, കൽക്കട്ടയിലോ മറ്റോ ആണ് ആ കമ്പനിയുടെ ആസ്ഥാനമെന്ന് പറയപ്പെടുന്നു. ശരിക്കു പറഞ്ഞാൽ ഈ ഡോട്ടെക്സ് എന്ന് പറയുന്ന കമ്പനി ചെയ്തുകൊണ്ടിരുന്നത് ഈ നമ്മളുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കുഴൽപ്പണ ഇടപാട് എന്ന് പറയുന്നത്, ഹവാല ട്രാൻസാക്ഷൻ. ഈ ഹവാല ട്രാൻസാക്ഷൻ്റെ ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലുള്ള ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ അത്തരം ഇടപാടുകൾ നടത്തുന്ന ഒരു കമ്പനിയാണ് ഈ ഡോട്ടെക്സ്. ഞാൻ ഇന്നലെ ഡോട്ടെക്സിൻ്റെ സൈറ്റ് കയറി നോക്കിയപ്പോൾ ടെമ്പററി
ക്ലോസ്ഡ് എന്നാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ അവരുടെ സൈറ്റിൽ നമുക്ക് ആക്സസ് ലഭിക്കുന്നില്ല. ഒരുപക്ഷെ അത് ഇന്നലത്തെ മാത്രം പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു കറക്ക് കമ്പനിയിൽ നിന്നാണ് ഇവർക്ക് പൈസ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് പ്രേക്ഷകർക്കും അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിക്കണം. പക്ഷേ വളരെ കൃത്യമായി തന്നെ ചില കറക്ക് കമ്പനികളൊക്കെ ഉപയോഗിച്ച് ചില രീതികളിലൂടെ അത് മുമ്പോട്ട് കൊണ്ടുപോയി നാഷണൽ ഹെറാൾഡിൻ്റെയും എ ജെ എൽ എന്ന് പറയുന്ന അവരുടെ ഹോൾഡിംഗ് കമ്പനിയുടെയും പൊതു സ്വത്തുക്കൾ, കോടിക്കണക്കിന് രൂപ വില വരുന്ന പൊതു സ്വത്തുക്കൾ അടിച്ചെടുക്കാനുള്ള ഒരു നീക്കമായിരുന്നു ആ നടന്നത്. ഇവരെന്തുകൊണ്ടാണ് ഇത്ര പബ്ലിക്കായി ഇത്ര പരസ്യമായി ഇങ്ങനെ ഒരു കൊള്ളയടി നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അധികാരം ഒരിക്കലും തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുകയില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം കൊണ്ട് മാത്രമായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അധികാരത്തിൽ നിന്ന് ഇവർ പുറത്തായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ അധികാരത്തിൽ നിന്ന് പുറത്തായാൽ പോലും വലിയ അന്വേഷണങ്ങളൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും ഉണ്ടാവില്ല. മുൻകാല പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ കേസുകളുണ്ടാവും, അതൊരു വഴിക്ക് കിടക്കുമെന്നല്ലാതെ ഇതിനപ്പുറം വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ആത്മവിശ്വാസവും ആകാം. എന്തായാലും വളരെ പരസ്യമായ ഒരു കൊള്ളയടിയാണ് ഈ കേസിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് സോണിയാഗാന്ധിയെ 3 ദിവസം ചോദ്യം ചെയ്തതുകൊണ്ടോ രാഹുൽ ഗാന്ധിയെ 1 ആഴ്ച ചോദ്യം ചെയ്തതുകൊണ്ടോ ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. ഈ കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ പോകുന്നത് ഇപ്പോൾ അന്വേഷണമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഉത്തരം നൽകാൻ സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കും ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ED ചോദിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ പറയുന്നത് മോത്തിലാൽ വോറ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, അദ്ദേഹം എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം എപ്പോഴും സോണിയാഗാന്ധിയുടെ തൊട്ടു പിന്നാലെ എല്ലാ പടങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹമായിരുന്നു ട്രഷറർ, അദ്ദേഹമാണ് ഈ കേസിൽ ഈ പറയുന്ന ഇടപാടുകൾ കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞ് കൈ കഴുകാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തുന്നത്. അത് പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അടുക്കൽ ചിലവാകുമെന്നോ കോടതിയുടെ മുമ്പിൽ ചിലവാകുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയൊരവസ്ഥയിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ 2004 മുതൽ 2014 വരെ ഒരു 10 വർഷം ഈ രാജ്യത്തെ സ്വന്തം കൈ വിരലിലിട്ട് അമ്മാനമാടിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ ഉത്തരം പറയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും ഒക്കെ നിശ്ചയിക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ഒക്കെ ചെയ്ത ആളാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ രാഷ്ട്രപതിയുടെ പേരിലാണല്ലോ ഇപ്പോൾ ഈ ബഹളങ്ങൾ നടക്കുന്നത്. ഒരു രാജ്യം മുഴുവൻ ഒരുമിച്ച് ആവശ്യപ്പെട്ടിട്ടും രാഷ്ട്രപതിയായിരുന്ന അബ്ദുൾ കലാമിന് രണ്ടാമതൊരവസരം കൊടുക്കുന്നത് നിഷേധിച്ച ആളാണ് ഈ പറയുന്ന സോണിയാഗാന്ധി. എന്നിട്ട് പകരം കൊണ്ടുവന്നത് ആരെയാണ് എന്ന് തീർച്ചയായിട്ടും അവരൊരു ഭരണഘടനാ പദവി ഇരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നില്ല. പക്ഷേ അതൊരു റോങ് ചോയ്സ് ആയിരുന്നില്ലേ എന്നുള്ള ചോദ്യം അന്നും ഇന്നും കോൺഗ്രസ്സിനകത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയ ഒരു വ്യക്തി ഇങ്ങനെയൊരവസ്ഥയിൽ, അതൊരു കറക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട കൊള്ളയടിയുടെ ഒരു അവസ്ഥയിൽ കുറ്റാരോപിതയായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ക്ഷോഭം വരുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇനി രണ്ടാമത്തേത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലെ കേസും ഈ പറയുന്ന പോലെ വളരെ സ്പഷ്ടമാണ്. കോടിക്കണക്കിന് രൂപ നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇട്ട് മൂടാനുള്ള സ്വത്ത് അല്ലെങ്കിൽ ഇട്ട് മൂടാനുള്ള പണം എന്നൊക്കെ. ശരിക്കും 2-3 വ്യക്തികളെ ഇട്ട് മൂടാനുള്ള നോട്ടുകെട്ടുകളാണ് ഈ പറയുന്ന അർപ്പിത മുഖർജിയുടെയും അല്ലെങ്കിൽ പാർത്ഥ ചാറ്റർജി എന്ന് പറയുന്ന ബംഗാളിലെ ഏറ്റവും ശക്തനായ, മമതാ ബാനർജി കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായ മന്ത്രിസഭയിലെ രണ്ടാമൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിണിയായിരുന്ന ഈ പറയുന്ന അർപ്പിത മുഖർജി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും ലഭിച്ചത്. ആദ്യം 21 കോടി, പിന്നെ 28 കോടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അർപ്പിതയുടെ കുടുംബത്തിലെ പെട്ട 1-2 പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഏതാണ്ട് 50 കോടിയോളം രൂപ ഇവർ ഇതിനോടകം തന്നെ ED പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൈസയ്ക്ക് എന്തായാലും പൈസ തെളിവാണ്. ഈ പൈസയ്ക്ക് തീർച്ചയായിട്ടും ഇവർ ഉത്തരം പറഞ്ഞേ മതിയാവും. ഈ പാർത്ഥ ചാറ്റർജി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ പറയുന്നത് ഞാനൊരു ഗൂഢാലോചനയുടെ ഇരയാണെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗൂഢാലോചന പാർത്ഥ ചാറ്റർജിയുടെ മാത്രം തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ബംഗാളിലെ ഈ പറയുന്ന TMCക്കോ മമതാ ബാനർജിക്കോ സാധിക്കില്ല ഇനിയുള്ള ദിവസങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം 2 കാര്യമുണ്ട്. 1, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്,
അത് ടീച്ചേഴ്സ് റിക്രൂട്ട്മെൻറ്റ് സ്കാം എന്ന് പറയുന്ന ബംഗാളിലെ സർക്കാർ സ്കൂളുകളിൽ ഏതാണ്ട് 25,000 സർക്കാർ സ്കൂളുകൾ ബംഗാളിലെ 23 ഡിസ്ട്രിക്റ്റുകളിലായിട്ടുണ്ട്. ഈ സ്കൂളുകളിലെ അധ്യാപകരെയും അനധ്യാപകരായിട്ടുള്ള ജീവനക്കാരെയും റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ ഇത്രയും മേടിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഏത് തരത്തിൽ നോക്കിയാലും ഏതാണ്ട് 7,000-8,000 വേക്കൻസികൾക്ക് വേണ്ടി മാത്രമുള്ള പൈസയാണ് ഈ കോടിക്കണക്കിന് രൂപ എന്നാണ് ഇവർ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. രണ്ട്, ഈ വിഷ്വൽസ് എല്ലാം കണ്ട നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് 2,000 രൂപയുടെ നോട്ട് കെട്ടുകളാണ് ഈ കിടക്കുന്നത്. ഇത് 2019 മുമ്പ് ഉള്ള സ്കാമാണ്. അന്നാണ് ഈ പൈസ കൊടുത്തു എന്ന് പറയുന്നത്. 2016-2019 ഇടയ്ക്കാണെന്ന് തോന്നുന്നു. അന്ന് എന്തായാലും ഇത്രയും 2,000 രൂപയുടെ നോട്ടുകൾ രാജ്യത്ത് വ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ ഇത്രയും നോട്ടുകൾ, ഈ 2,000 രൂപയുടെ കെട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നോട്ട് നിരോധനത്തിന് ശേഷമാണ് ഈ 2,000 രൂപയുടെ നോട്ട് വന്നത്. ഇത് ഇത്ര വലിയ വ്യാപനത്തിലായത് ഈ അടുത്ത സമയത്ത് മാത്രമാണ്. അപ്പോൾ ഈ 2,000 രൂപയുടെ കെട്ടുകൾ വന്നത് ടീച്ചേഴ്സ് റിക്രൂട്ട്മെൻറ്റിലൂടെ മാത്രമല്ല എന്ന് മാത്രമല്ല, ഇത് പാർത്ഥ ചാറ്റർജിയുടെ മാത്രം പൈസയുമല്ല. ഇത് തീർച്ചയായിട്ടും ഇതിനപ്പുറമുള്ള ആൾക്കാർ, ഇതിലും ശക്തിശാലികളായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന അഴിമതിയുടെ പിന്നിലുണ്ട്. ഈ അഴിമതി ടീച്ചർമാരെ റിക്രൂട്ട്, അധ്യാപകരെ റിക്രൂട്ട് ചെയ്യുന്നതുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഈ രണ്ട് വനിതകളും തീർച്ചയായിട്ടും അവർക്ക് അസ്വസ്ഥരാവാനും ക്ഷുഭിതരാവാനുമുള്ള എല്ലാ കാരണങ്ങളും ഇപ്പോൾ നിലവിലുണ്ട് എന്നുള്ളത് സത്യമാണ്. മറുവശത്ത് നിൽക്കുന്നത് ED എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഏജൻസിയാണ്. സാങ്കേതികമായി അവർ ഒരു പോലീസ് ഏജൻസി അല്ല, അന്വേഷണ ഏജൻസിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ CBI യോ NIA യോ ചെയ്യുന്ന പോലെ അല്ല അവരുടെ രീതികൾ. അവർ വളരെ ക്ഷമയോടുകൂടി തെളിവുകൾ കണ്ടെത്തി അത് ഏകീകൃത സ്വഭാവത്തിലാക്കി അത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് കൺക്ലൂഷൻസ് എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അവരുടെ കൺവിക്ഷൻ റേറ്റും അത് ഈ ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മളെ സ്ഥാപിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വനിതാ രക്തങ്ങൾക്കും ഈ രണ്ട് വനിതാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അസ്വസ്ഥരാവാനും ഒരുപക്ഷെ ക്ഷുഭിതരാവാനുമുള്ള എല്ലാ കാരണങ്ങളും ഇപ്പോൾ ഉണ്ട്. ഇത് മോദി സർക്കാർ വേട്ടയാടുന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ പരമായിട്ടുള്ള പരാമർശങ്ങളിലൊന്നും വലിയ കാര്യമില്ല. കാരണം നാഷണൽ ഹെറാൾഡ് കേസ് തന്നെ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രൈവറ്റ് കംപ്ലയിൻ്റെ അടിസ്ഥാനത്തിലാണ്, സർക്കാർ ഇനിഷ്യേറ്റ് ചെയ്ത കേസല്ല അത്. എന്തുകൊണ്ടാണ് മോദിക്കെതിരെ പറയുന്നവർ സുബ്രഹ്മണ്യ സ്വാമിക്കെതിരെ പറയാത്തത്? കാരണം സോണിയാഗാന്ധിക്ക് എന്തുകൊണ്ടോ, അത് കാരണം എന്താണെന്ന് നമുക്കറിയില്ല, സോണിയാഗാന്ധിയെ ഏറ്റവും കടന്ന് ആക്രമിച്ചിട്ടുള്ള, ഗാന്ധി കുടുംബത്തെ ഏറ്റവും കടന്ന് ആക്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുബ്രഹ്മണ്യ സ്വാമി. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് ഇതുവരെ പറയാൻ ശ്രീമതി സോണിയാഗാന്ധി തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഒരു ഘട്ടത്തിലും ചലഞ്ച് ചെയ്യാൻ, അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ ഇവരാരും തയ്യാറാകുന്നുമില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാവും ഇതിനകത്ത് എന്താണ് കിടക്കുന്നതെന്ന്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു റിസൾട്ട് ഈ രണ്ട് കേസുകളിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ രണ്ട് കേസുകൾ മാത്രമല്ല എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇങ്ങനെ കേരളത്തിലും അതേപോലെ ജാർഖണ്ഡിലും ഒക്കെ വലിയ പ്രമാദമായ കേസുകൾ വീണ്ടും വാർത്തകളിലേക്ക്, അല്ലെങ്കിൽ വാർത്തയുടെ മുഖ്യധാരയിലേക്ക്, ദേശീയ മുഖ്യധാരയിലേക്ക് വരാൻ പോകുന്ന ദിവസങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. നമസ്കാരം.